ഹലോ ഫ്ലൈവിലേഴ്സ്, നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ ഒരുപാട് അട്രാക്റ്റീവ് വണ്ടികൾ ഇറങ്ങുന്നുള്ള കേരളം എന്ന് പറഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്കിംഗ് മാർക്കറ്റാണ്. ആക്ച്വലി കേരളത്തിൽ ഇറങ്ങാത്ത വണ്ടികളില്ല. എന്നാൽ നമ്മുടെ ശാപമായി നിന്നിരുന്ന റോഡായിരുന്നു, ഇപ്പോഴും പലയിടത്തും ശാപം തന്നെയാണ്. കാരണം ഇന്നിപ്പോൾ റോഡ് ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിലും ഇന്നിപ്പോൾ വർക്കെല്ലാം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതെല്ലാം കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ റോഡ് ഉണ്ടാവും എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം ഇപ്പം ഇവിടെ തുറന്നിരിക്കുകയാണ്. കണ്ണൂരിൻ്റെയും അതുപോലെ തന്നെ മാഹിൻ്റെ ഇടക്ക്, തലശ്ശേരി മാഹിൻ്റെ ഇടക്കായിട്ടുള്ള ഒരു സ്ട്രെച്ച് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് 6 ലൈൻ റോഡ്, സർവീസ് ലൈൻ അടക്കം 8 ലൈൻ റോഡാണ്. ഇത് 18 കിലോമീറ്റർ നിൽക്കുന്ന റോഡാണ്. ഈ റോഡാണ് ഇന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കാറല്ല, പക്ഷേ എൻ്റെ കൂടെ ഞാൻ മാത്രമല്ല, നന്ദുണ്ട്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടും ഈ ഒരു കാറിൽ, അതായത് മെർസിഡീസിൻ്റെ EQS 580 ഈ റോഡിലൂടെ ട്രാവൽ ചെയ്ത് നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. മേ ബി വൺ ഓഫ് ദ ഫസ്റ്റ് എക്സ്പീരിയൻസ് ബൈ എൻ ഓട്ടോ ചാനൽ. അപ്പോൾ അതുകൊണ്ട് ലെറ്റ്സ് ഹാവ് ഫൺ. ഓൾ മൈ ഫ്ലൈവിലേഴ്സ്, വെൽക്കം ടു ഫ്ലൈവിൽ. ഹലോ ഫ്ലൈവിലേഴ്സ്, വീണ്ടും ഒരു ഹലോ. ബൈ നന്ദു അല്ലേ. അപ്പൊ നമ്മൾ ഈ റോഡിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറയാൻ പോകുന്നത്. റോഡിനെ കുറിച്ച് പറയുമ്പോൾ നന്ദു, ഈ റോഡ് എന്ന് പറഞ്ഞത് ഇപ്പം പുതുതായിട്ട് പേരുള്ളത് NH 66. അതെ, പഴയ 17 ആണ്. അതെ, പഴയ NH 17 പഴയ NH 47 കൂടിയിട്ടൊരു മിക്സ് ആണ് 66 ആയി ഇപ്പൊ. അതെ, ഇത് നാഷണൽ ഹൈവേ അതോറിറ്റിക്ക് കുറെ സബ് ഡിവിഷൻസ് ഉണ്ട്. അതിൽ ഒരു സബ് ഡിവിഷൻ്റെ അണ്ടറിൽ ഇത് കൊണ്ടുവന്നു. കാരണം കേരളം മെയിൻലി ഇത് കവർ ചെയ്യുന്നുണ്ട്. NH 47 ആക്ച്വലി ഇടപ്പള്ളി എന്നാണ് ടെക്നിക്കലി ഫോം ചെയ്യുന്നത്. പക്ഷെ നമ്മൾ പോകുമ്പോൾ തൃശ്ശൂർ എല്ലാം കിട്ടുന്നത് NH 47. ഈ ആക്ച്വലി ഈ റോഡ് തുടങ്ങുന്നത് പൻവേലിൽ നിന്നാണ്. അതെ, മുംബൈന്റെ പുറത്തുള്ള പൻവേലിൽ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ തിരുവനന്തപുരം കന്യാകുമാരി വരെ നിൽക്കുന്ന 1640 കിലോമീറ്റർ ഉള്ള സ്ട്രെച്ച്. അതില് കേരളത്തിൽ തന്നെ 650 കിലോമീറ്ററോളം വരുന്നുണ്ട്. അതില് നമുക്കിപ്പം ആകെ ഈ ഒരു എക്സാമ്പിൾ ആയിട്ട് നിൽക്കുന്ന ഈ ഒരു 18.6 കിലോമീറ്റർ, അതെ, ആ ഒരു സ്ട്രെച്ച് ആണ് ഇപ്പൊ ഓപ്പൺ ആയിട്ട്. അത് കണ്ണൂർ നിന്ന് വരുമ്പോ മുഴപ്പിലങ്ങാട് മുതൽ കോഴിക്കോട് വടകരന്റെ വടകരന്റെ തുടക്കം നിൽക്കുന്ന ഭാഗം, അതായത് തലശ്ശേരിയും അതുപോലെ തന്നെ മാഹിയും സ്കിപ്പ് ചെയ്തിട്ടുള്ള ഒരു ഹൈവേ ആണത്. അപ്പൊ അതാണ് നമുക്ക് ഈ ഒരു സ്ട്രെച്ച്. പക്ഷെ ഈ ഒരു സ്ട്രെച്ച് തന്നെ വലിയൊരു ബോട്ടിൽ നെക്കാണ് തീർക്കുന്നത്. സത്യം, ഏകദേശം എന്റെ ഒരു കണക്കൂട്ടിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ നമുക്ക് കട്ടായി കിട്ടുന്നുണ്ട്. അതായത് നമ്മള് സാധാരണ കണ്ണൂർ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ 90 കിലോമീറ്ററോളം ഉള്ളു ആകെ. പക്ഷെ അതിന് നമ്മൾ ചിലപ്പോൾ 3, 4 ചിലപ്പോൾ 5 മണിക്കൂറിൽ എടുത്തിട്ടുണ്ട്. അതിലൊരു 2 മണിക്കൂർ സ്ട്രെച്ച് മിക്കവാറും നമുക്ക് പോയിരുന്നത് ആ കണ്ണൂർ കഴിഞ്ഞിട്ട് തലശ്ശേരിന്റെ ആ ഒരു ബോട്ടിലേക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ മാഹി കഴിയുന്നവര്. അപ്പൊ ആ സ്ട്രെച്ച് അങ്ങോട്ടേക്ക് കംപ്ലീറ്റ്ലി നമ്മൾ ഈ ബൈപ്പാസ് ചെയ്ത് പോവാണ്. 2018 ഇതിന്റെ പണി തുടങ്ങുന്നത്. പക്ഷെ അതിന്റെ പ്രപ്പോസൽ എല്ലാം കൊറേ മുന്നേ ഉള്ള ഒരുപാട് വർഷം മുന്നേ ഉള്ള ഒരു പ്രപ്പോസലാണത്. ഈ ഒരു സ്ട്രെച്ചിൽ മാത്രം 4 ബ്രിഡ്ജസ്, അതിലൊരു ബ്രിഡ്ജ് 1.2 കിലോമീറ്റർ അടുത്തുണ്ട്. അതെ, അപ്പൊ അതെല്ലാം. പക്ഷെ നമ്മൾ ഇതിൽ പോകുമ്പോൾ നമ്മൾ അച്ഛ സ്പീഡിലായിരിക്കുമല്ലോ പോവാ. എന്തായാലും ഇപ്പൊ 80 ലിമിറ്റ് ഉണ്ട്, കഴിഞ്ഞാൽ 120 ലിമിറ്റിൽ എത്തിക്കും എന്ന് പറഞ്ഞാൽ. അപ്പൊ ആ ഒരു പോക്കിലൊന്നും ചിലപ്പോൾ ആ 1.2 ഒന്നും അറിയുന്നില്ല. ഇത് നമുക്ക് നാട്ടിൽ കിട്ടിയിരിക്കുന്ന 45 മീറ്റർ വിടുത്താണ്. പക്ഷെ ഇത് ഈ സ്ട്രെച്ച് ഞാൻ പറഞ്ഞു 66 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് മഹാരാഷ്ട്രയുണ്ട്, കർണാടകയുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, ഗോവ, കേരള, തമിഴ്നാട്, ഈ ഒരു പിച്ച്. കർണാടകത്തിലും മഹാരാഷ്ട്രയിലും മാത്രം 60 മീറ്റർ വൈഡ് റോഡാണ് വരാൻ തോന്നുന്നു. ഇതിലും വീതിയോ, ഇതിലും വലിയ റോഡാണ്. സ്ഥലമുണ്ട്, ഒരു ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. കേരളം, ഗോവ എല്ലാം ചെറിയ ചെറിയ സ്റ്റേറ്റ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഭാഗത്ത് ഈ ഒരു റോഡ് ഉള്ളത് തന്നെ വലിയ ഭാഗമാണ്. 6 ലൈൻ + 2 സർവീസ് ലൈൻ. ഞാൻ ഇതൊന്നും തുറന്നു കിട്ടി തൃശ്ശൂർക്കുള്ള പോക്ക് സ്വപ്നം കണ്ടുതുടങ്ങിട്ട് എത്ര കാലം. തൃശ്ശൂരെല്ലാം വിറ്റവന് ചിലപ്പം ഉറപ്പിട്ട് കഴിഞ്ഞാല് ഞാൻ വിചാരിക്കുന്ന പിന്നെ ഇവിടെ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വല്ല ഗേൾഫ്രണ്ടായിട്ട് കാണാൻ പോയില്ലായിരിക്കും. പക്ഷെ സംഗതി ട്രാഫിക്ക് പെട്ടിട്ട് 5-6 മണിക്കൂറിൽ എടുത്തിട്ട് തന്നെ കോഴിക്കോട് എത്തുക. എനിവേ, റോഡിനെ കുറിച്ച് പറഞ്ഞു തന്നു. ടെക്നിക്കലി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, എന്തായാലും നല്ല ഫിനിഷിംഗ് ഉണ്ട്. അഫോൾട്ട് എല്ലാം അടിപൊളിയാണ്. അതുപോലെ തന്നെ ആംബുലൻസൊന്നുമില്ല. പിന്നെ ഒരു സിഗ്നൽ ഇവിടെ നമുക്ക് കുടുങ്ങിയിട്ടുണ്ട്. ഞാൻ കേട്ട് ശരിക്കും പറഞ്ഞ സിഗ്നൽ ഉണ്ടാവില്ല എന്നാണ്. അതെ, ഞാൻ കേട്ടിട്ടുണ്ട് സിഗ്നൽ ഉണ്ടാവില്ല. ഈ ഫുൾ സ്ട്രെച്ചിൽ വിത്തൗട്ട് സിഗ്നൽസ് എല്ലാം മറ്റേ എക്സിറ്റുകൾ ആയിരിക്കും എന്നുള്ളത്. പക്ഷേ ചോക്ലി കണക്ട് ചെയ്യുന്ന ഒരു സിഗ്നൽ ഉണ്ട്. മേബി അതിന്റെ അണ്ടർപാസോ മറ്റോ വർക്ക് ചെയ്യട്ടെന്തായിരിക്കും. ഫുൾ സ്ട്രെച്ച് തുറക്കാത്തല്ലേ.
പിന്നെ ഒരു ടോള് ഇപ്പൊ ഉണ്ട്, അത് 65 rupees ആണ്. അവിടെ ഒരു ചെറിയൊരു ഇതുണ്ടായി ലാസ്റ്റൊക്കെ പറയാം നമുക്ക്, 65 കൺഫ്യൂഷൻ ഉണ്ടായി. എനിവേ, റോഡ് ക്വാളിറ്റി, റോഡിന്റെ ഒരു കൺസ്ട്രക്ഷൻ രീതി, അതുപോലെ തന്നെ മാർക്കിങ് ഫെൻസിങ് ഇതെല്ലാം തന്നെ ടോപ്പ് നോച്ച് ആണ്. ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ക്വാളിറ്റി, ഇന്റർനാഷണൽ ഒന്നും പറയണ്ട, ഇന്ത്യയിൽ അവൈലബിൾ ഉള്ള ബെസ്റ്റ് ക്വാളിറ്റി ഉണ്ട്. അത് കേരളത്തിൽ ഒരുവിധം എല്ലാ സ്റ്റേറ്റ്സിലും റോഡുകളൊക്കെ ഓടിച്ചു നോക്കിയിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടുള്ള ബെസ്റ്റ് റോഡുകളിൽ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഇറ്റ്സ് വെരി ബിഗ് ബൂൺ ഫോർ മലയാളീസ്, വലിയൊരു അനുഗ്രഹം തന്നെയാണ്. കാരണം നമുക്ക് ഇങ്ങനത്തെ ഒരു റോഡ് ഇല്ല. അതെ, ഈ നമ്മുടെ നമുക്ക് കണക്കൂട്ടിൽ വെച്ചിട്ട് 678 kilometers മറ്റേ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരം വരിക, 17 hours എടുത്തിരുന്ന ഈ സ്ഥലം റോഡ് 7 hours ചുരുക്കുന്നതാണ്. അതിലും കുറയും. ഈ 7 hours എന്ന് പറഞ്ഞാൽ കറക്റ്റ് സ്പീഡ് ലിമിറ്റ് വെച്ചിട്ട് കാൽക്കുലേഷൻ ആണ്. അതിലും മിനിമം ഒരു മണിക്കൂർ ഒഴുകി കഴിഞ്ഞാൽ, മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ റണ്ണിങ് ടൈം എന്തായാലും ഒരു 6 hours, 6.5 hours എന്തെങ്കിലും രീതിയിൽ. അത്രേ ശരിക്കും ഡിസ്റ്റൻസ് ഉള്ളൂ കേരളം. കേരളത്തിന്റെ ഈ 650 kilometers പറഞ്ഞാല് നമ്മുടെ കേരളം എന്ന സ്റ്റേറ്റ് തീർന്നു. കാസർഗോഡ് ടു ട്രിവാൻഡ്രം, പിന്നെ കിടക്ക നമ്മള് വയനാട്, ഇടുക്കി, കോട്ടയം ഇങ്ങനത്തെ കുറച്ച് സ്ട്രെച്ച്, പാലക്കാടെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ കേരളത്തിന് തുറന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു സ്റ്റേറ്റിനെ ഫുള്ളും കവർ ചെയ്യുന്ന റോഡ്. പക്ഷെ ഇതില് വേറെ രസം എന്ന് വെച്ചാല്, ഇത് ഇത്രോ വർഷം മുമ്പുള്ള പ്രപ്പോസലാണ്. ഇതിപ്പോ ഇത്ര സ്പീഡ്ലി ഡെവലപ്പ് ചെയ്യാനുള്ള ചില കാരണങ്ങളുണ്ട്, പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട്, അപ്പൊ അത് ഞാൻ പറയുന്നില്ല. പക്ഷെ വേറെ കാര്യം ഇതിന്റെ ഇനോഗ്രേഷന്റെ സംബന്ധമായിട്ടും നമ്മൾ നെഗറ്റീവിലേക്ക് ഒന്നും പോകില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നെഗറ്റീവിലേക്ക് പോകില്ല എന്നല്ല, കോൺട്രവേഴ്സിയിലേക്ക് പോകില്ല, നമ്മൾ പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കാറില്ല. അപ്പം ഈ ഒരു സംഗതി വീണ്ടും സ്പീഡപ്പ് ചെയ്ത് വരാൻ ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, വിഴിഞ്ഞത്ത് വരുന്ന പോർട്ടാണ്, അദാനി കൺസ്ട്രക്ട് ചെയ്യുന്ന പോർട്ടും. അത് അതിന്റെ ഒരു, ഞാൻ അതിന്റെ ബിസിനസ് വശം, ഞാൻ വീണ്ടും പൊളിറ്റിക്സ് അല്ല പറഞ്ഞു, ബിസിനസ് വശം എന്ന് പറഞ്ഞാൽ കണ്ടെയ്നർ ഗുഡ്സ് മൂവ്മെന്റ് ഫാസ്റ്റ് ആവാൻ. അപ്പൊ കേരളത്തിലെ ആ വിഴിഞ്ഞ പോർട്ടിന് ടെക്നിക്കലി കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട്. കാരണം അറ്റവും നല്ലൊരു പോയിന്റിലുള്ള ട്രാൻസ്ഷിപ്മെന്റില് നമുക്ക് സിംഗപ്പൂരിനെ, ദുബായിനെ, ഇപ്പം സിലോൺ റീസെന്റ് അങ്ങനെ ഒരു പോർട്ട് ഡെവലപ്മെന്റ് നടന്ന ചൈനന്റെ ഒരു സഹായത്തോടു കൂടി. അപ്പൊ അതിനെല്ലാം നമുക്ക് ഒരു കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പോർട്ടാണത്. ടെക്നിക്കലി ഭയങ്കര അഡ്വാൻറ്റേജ് ഉള്ള പോർട്ടാണ്. ജിയോ പൊളിറ്റിക്സ് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻസ് വരാൻ പോകുന്ന ഒരു പോർട്ടാണ്. അതെ, അപ്പൊ ആ പോർട്ട് എന്നുള്ള ഗുഡ്സ് മൂവ്മെന്റ്, എസ്പെഷ്യലി കാർഗോ മൂവ്മെന്റ്സ് ബൈ റെയിലും ബൈ റോഡും ഇന്ത്യന്റെ ബാക്കിയുള്ള ഭാഗത്തേക്ക് എത്തണം. അതിനുള്ള റോഡ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് കാരണമാണെങ്കിലും നമുക്ക് മലയാളികൾക്ക് ഏതായാലും റോഡ് വന്നു. ഇപ്പൊ നമ്മൾ എല്ലാവരും സഹായിക്കുന്നുണ്ട്. ഞാനും നന്ദും എല്ലാം തന്നെ ഒരുപാട് ഈ റോഡുകളിൽ പോകുന്നതാണ്. കോഴിക്കോടും തൃശ്ശൂരും കോഴിക്കോടും കൊച്ചിയിലും കണ്ണൂർ ഇടക്ക് വളരെ ദുരിതമായിട്ടുള്ളൊരു യാത്ര. പക്ഷെ ഇത് മാത്രല്ല, നമ്മൾ കൊച്ചിയിൽ നിന്നും ട്രിവാൻഡ്രം എല്ലാം പോകുമ്പോഴും ഇപ്പം കൺസ്ട്രക്ഷൻ പണീൻ്റെ ഉള്ളത്, പക്ഷെ അത് മനസ്സിലാക്കിയെടുത്തോളം നല്ല പേസിൽ പോകുന്നുണ്ട്. എന്തായാലും സാധാരണ മുമ്പുണ്ടായിരുന്ന പോലെ അല്ല, കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ട് തീർക്കും ചെയ്യുന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഫുള്ളി 2025 ഒരുവിധം ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം തന്നെ ഒരു ഗുണം ഞാൻ കണ്ടത്, ഇപ്പം ഈ ഒരു ഇത് ഇനോഗ്രേഷനിൽ വലിയ സൗണ്ട് ആയിട്ടുള്ള മാറുന്നെങ്കിലും പണി തീർന്ന ഭാഗങ്ങൾ, ഇപ്പം നമ്മൾ പ്രത്യേകിച്ച് ഞാൻ കണ്ടത് നമ്മളെ പൊന്നാനി കഴിഞ്ഞിട്ടുള്ള സ്ട്രെച്ച് അപ് ടു കൊടുങ്ങല്ലൂരെല്ലാം കഴിഞ്ഞ ഭാഗങ്ങളെല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. അപ്പം റോഡ് മാർക്കിംഗ് ഒന്നും ഇല്ലെങ്കിലും ഒരുപാട് സ്ഥലത്ത് തുറന്നു കൊടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ പാസ് ചെയ്ത് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നു. ഇപ്പോൾ ഉദാഹരണം പറയണേ, ഇപ്പം നമ്മൾ ഈ ഒരു റോഡിൻ്റെ ഈ ഒരു വണ്ടി നമ്മൾ സെലക്ട് ചെയ്യാൻ ഒരു കാരണമുണ്ട്. കാരണം ഒരു ലക്ഷറി വെഹിക്കിൾ, എസ് ക്ലാസ് ഓർ ഇക്യൂസ് എന്നെല്ലാം പറയുമ്പോൾ ഇതെല്ലാം പറഞ്ഞ ഒരു പ്രീമിയം ലക്ഷറി വെഹിക്കിളാണ്. ഇങ്ങനെയുള്ള വണ്ടികളുള്ള ഒരുപാട് ആൾക്കാർ കോഴിക്കോടും കണ്ണൂരും കാസർഗോഡും അത് മലപ്പുറത്തുള്ള ഉണ്ട്. ഇവർ ഈ വണ്ടികളായിട്ട് ഈ ഒരു സ്ട്രെച്ചിൽ പോകാറുണ്ടായിരുന്നില്ല കുറച്ച് കാലമായിട്ട്. ഇപ്പം നമുക്കറിയാം, നമ്മൾ അടുത്ത സുഹൃത്തുക്കളിൽ ആൾക്കാർ ഇവരെല്ലാം തന്നെ വണ്ടി എനിക്കറിയാവുന്ന കേസാണ്. അതിൽ പേഴ്സണലി ആയിരുന്നു വണ്ടി ചിലപ്പോൾ ഡ്രൈവറുടെ അടുത്ത് വിട്ടു, തലേന്ന് തന്നെ വിട്ട്, പിറ്റേന്ന് എറണാകുളം പോകാനുള്ള പണിയാണെങ്കിൽ അവർ പിറ്റേന്ന് രാവിലെ ട്രെയിനിനാണ് പോകുന്നുണ്ടാവും, വണ്ടി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും സമയം വേസ്റ്റ് ആവുന്നു, അതും തന്നെ റോഡ് മോശം, പിന്നെ കുറച്ചുകൂടി ലോവർ വണ്ടിയിലാണ് അടി തട്ടൽ, ടയർ പൊട്ടൽ, ഇങ്ങനത്തെ ഒരുപാട് ദുരന്തങ്ങൾ ദുരിതങ്ങളും എല്ലാം അനുഭവിച്ച് പോകുമായിരുന്നു നമ്മൾ. അതിന് വലിയൊരു ആശ്വാസമാണ് ഇപ്പം ഈ ഒരു സ്ട്രെച്ച്. പക്ഷേ ഇനി അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഫുള്ളി ഈ ഒരു സ്ട്രെച്ച് മാറിയാൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഇനി കണ്ണൂരും കോഴിക്കോടും ഇടക്ക് എനിക്ക് തോന്നുന്നു ആളുകൾ റോഡ് ബൈ റോഡ് വീണ്ടും പോയി തുടങ്ങുമായിരിക്കും. അതിനുള്ള ചാൻസ് കൂടുതലാണ്. ഈ റോഡിന്റെ വേറൊരു കണക്ക് നൈസായിട്ട് പറയുകയാണെങ്കിൽ, ഈ വണ്ടിയുടെ കിലോമീറ്ററും ഈ സ്ട്രെച്ചും കിലോമീറ്റർ റേഞ്ച് 680 kilometers നമുക്ക് ഫുൾ കിലോമീറ്റർ വരും കേരളത്തിന്റെ ടോപ്പ് ടു സൗത്ത്. ഇതിന്റെ റേഞ്ച് വെച്ച് നോക്കിയാൽ നമുക്ക് ഈ ഒരു ഒറ്റ ഫുൾ റേഞ്ചിൽ ഈ വണ്ടി കവർ ചെയ്യാൻ പറ്റും. നമ്മളത് കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ കോൺഫിഡന്റ് ചെയ്യാൻ പറ്റും. കാരണം അതെ, നമുക്കൊരു ധൈര്യം. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നന്ദു, ഇതിന്റെ ഇപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ റേഞ്ച് നമുക്ക് റീകൂപ്പറേറ്റ് കൂട്ടാൻ പറ്റും.
അപ്പം എനിക്ക് അന്ന് നമ്മളെ ഡ്രൈവിൻ്റെ സമയത്ത് സ്റ്റാർ ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഇ ക്യു എസ് ആയിട്ട് നമ്മൾ പോയത് കാസർഗോട്ട് വർക്കല വരെ പോയി. അന്ന് ഞാൻ ഒരു ചാർജിൻ്റെ ഫുള്ള് നോക്കിയപ്പം 702 kilometers എനിക്ക് കിട്ടി. പക്ഷേ അതേ സമയത്ത് പലരും കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്, കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് റേഞ്ച് കിട്ടുന്നില്ല. ആ റേഞ്ച് കിട്ടില്ല. ഇനി കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കണ്ടു, നമ്മൾ ബാംഗ്ലൂർ ഫ്ലൈറ്റിലുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ ഒരു ഫ്രണ്ട് ഇ ക്യു എസ് എടുത്തിട്ട് റേഞ്ച് കിട്ടുന്നില്ല, അതുകൊണ്ട് ഞാൻ കേസ് കൊടുക്കാൻ പോവാണെന്ന്, അല്ല പുള്ളിയല്ല പുള്ളിക്കാരൻ ഫ്രണ്ട് കേസ് കൊടുക്കാൻ പോവാണെന്നുള്ള രീതിയിലുള്ള പറഞ്ഞു. ഞാൻ എൻ്റെ വേർഷനായിട്ട് പറഞ്ഞത് കേസ് കൊടുത്തിട്ട് കാര്യമില്ല, കാരണം ഓടിക്കേണ്ട രീതിയിൽ ഓടിച്ച റേഞ്ച് കിട്ടും. പലർക്കുള്ള പ്രശ്നം ഇലക്ട്രിക് വെഹിക്കിൾ ഓടിക്കേണ്ട ആ ഒരു മെത്തേഡിൽ ഓടിക്കാതിരിക്കുന്ന നമുക്ക് ടിയാഗോ ബേസിക് ടിയാഗോ വരെ അതെ നമുക്ക് 200 ഇല്ല റേഞ്ച് എടുക്കുന്ന സമയത്ത്. പക്ഷെ നമ്മൾ 210 kilometers കവർ ചെയ്തിട്ട് കോഴിക്കോട് എത്തിയില്ല. റീകോപ്പറേറ്റ് ചെയ്ത് ഓടിക്കുമ്പോൾ കിട്ടും. അത് പലരും ഇതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് പവർ കിട്ടുമ്പോൾ അല്ല പുഷ് ചെയ്ത് ജ്യൂസ് എടുക്കും. അത് ഇലക്ട്രിക് മാത്രമല്ല, ഐസ് വണ്ടിയിലാണെങ്കിൽ നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ മൈലേജ് അങ്ങോട്ട് ടെക് നല്ല കുറയും. പക്ഷെ ഈ സത്യം പറയാലോ, ഇങ്ങനത്തെ ഒരു നല്ല റോഡ് ഇട്ടിട്ടാണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ ലക്ഷറി ഒന്ന് ആസ്വദിക്കാൻ പറ്റില്ല. സമാധാനമായിട്ട് എന്റെ ഈ ഹെഡ് പില്ലൊക്കെ നല്ല രസമുണ്ട്. ശരിയാണ്, വണ്ടിയെ കുറിച്ച് നമ്മൾ കൂടുതലൊന്നും പറഞ്ഞിട്ടില്ല, വേറൊന്നുമല്ല. നമ്മൾ ഇതിന്റെ മുമ്പ് പല തവണ ഇ ക്യു എസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ഫീച്ചറും റിവ്യൂവും ലോങ് ഡ്രൈവും. പുറത്തുനിന്നുള്ള നമ്മളെ ഇ ക്യു എസ് 53 ഒരു അടിപൊളി എപ്പിസോഡ് ക്രോസ് ക്ലോക്കിനറിൽ പോയി ഒക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഈ വാഹനത്തെ കുറിച്ച് അറിയാൻ വന്നതാണെങ്കിൽ ആ വീഡിയോ ക്ലിക്ക് ചെയ്താൽ മതി, എല്ലാ ഡീറ്റെയിൽസും കിട്ടും, റിയൽ ലൈഫ് എക്സ്പീരിയൻസുകളും ഉണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് ഈ ഒരു റോഡിനെ കുറിച്ചാണ്. റോഡിനെ കുറിച്ച് പറയുമ്പം ഞാൻ വളരെ ഹാപ്പിയാണ് ഈ റോഡ് കണ്ടിട്ട്. ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ ഇറ്റ് ടു സ്റ്റാർട്ട്. യെസ്, ഭയങ്കര ഹോപ്ഫുൾ ആയി ഇത് കണ്ടപ്പം. സത്യം പറഞ്ഞാൽ നാളത്തെ ഒരു വൺസ് യു ഗെറ്റ് എ ടേസ്റ്റ് ഇത് അല്ല, ഇത് നമ്മൾ ആദ്യമെല്ലാം ഇതിന്റെ എക്സൈറ്റ്മെന്റും പുഷിയലും പവറും എല്ലാം ആയിരിക്കും നമ്മൾ സ്പീഡ് അല്ലെങ്കിൽ പറയാം. പക്ഷെ നമ്മളൊരു റെഗുലർ കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര കുറഞ്ഞ ഡിസ്റ്റൻസ്, എത്ര കുറഞ്ഞ സമയത്ത് ഡിസ്റ്റൻസ് കവർ ചെയ്യുക, അതാണ് നമ്മൾ ഏറ്റവും അധികം നോക്കുക. കാരണം രാവിലെ ഒരു ഷൂട്ടിന് അല്ലെങ്കിൽ ഒരു മീറ്റിങ്ങിനോ കൊച്ചിയിലേക്ക് പോകുമ്പോൾ എത്രയും നേരത്തെ ഇറങ്ങാൻ നോക്കുന്നത്, 5:30 ഇറങ്ങേണ്ടത് ഒരു 7:30 ഇറങ്ങാൻ പറ്റി കഴിഞ്ഞാൽ സമാധാനം. 5:30 ഒരു 6:30 ഇറങ്ങിയാൽ തന്നെ ഒരു മണിക്കൂർ ഭയങ്കര ഡിഫറൻസ് ഉണ്ടാക്കുക രാവിലത്തെ സമയത്ത്. അത് ഇപ്പത്തന്നെ വെച്ചാൽ ഈ ഒരു മണിക്കൂറിനെ കൊണ്ട് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് അവിടെ എത്താൻ ചിലപ്പോൾ 2-2.5 hours ലേറ്റ് ആവുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഇറങ്ങേണ്ടി വരുന്നത് ആശ്വാസമായിട്ട് ശരിക്കും 6:30 ഇറങ്ങിയാൽ ശരിക്കും പറഞ്ഞാൽ ഏത് സമയത്ത് ഇറങ്ങിയാൽ സമയം മാറ്റർ ചെയ്യാൻ പോകുന്നില്ല, അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. അതൊരു ഗുണമായിരിക്കും. പിന്നെ എല്ലാ ടൗണും എല്ലാ സിറ്റിയും ടച്ച് ചെയ്യൂല, അതിപ്പോ എല്ലാ ഹൈവേയിലും അങ്ങനെ തന്നെയാണ്. അപ്രോച്ച് റോഡുകളുണ്ട്, ഇവിടെ തന്നെ നമുക്ക് കുറെ എക്സിറ്റ്സ് കാണാം. അതിലിപ്പം എയർപോർട്ടിൽ, കണ്ണൂർ എയർപോർട്ടിൽ പോകുന്നവർക്ക് എക്സിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ മാഹി എക്സിറ്റ് ഉണ്ട്, മുഴപ്പിലങ്ങാട് എക്സിറ്റ്. മുഴപ്പിലങ്ങാട് പറഞ്ഞാൽ എൻ്റെ ഇന്ന് മുന്നേ തന്നെ മുഴപ്പിലങ്ങാട് ബീച്ചിൽ പോകാനുള്ള എക്സിറ്റ് ഉണ്ട്. അതേപോലെ തന്നെ വേറെ ചെറിയ സ്ഥലങ്ങളുടെ പേര് എനിക്ക് അറിയില്ല, കുറെ സ്ഥലങ്ങളിലെ എക്സിറ്റ് കാണാം. ചോക്ലേക്ക് പോകുന്ന വഴി ചോക്ലിയുണ്ട്, വേറെ എന്താ മായൂരോ അങ്ങനെ എന്തൊക്കെയോ സ്ഥലത്തിൻ്റെ പേരുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണ്ടാവും, ഇങ്ങനെ തന്നെ ആയിരിക്കും റോഡ് വരിക. അപ്രോച്ചും ഉണ്ടാവും, എക്സിറ്റും എല്ലാം ഉണ്ടാവും. അതൊന്നായിരിക്കും പിന്നെ ബാക്കിയുള്ള റോഡുണ്ട്. അത് പിന്നെ ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷേ കുറേ ട്രാഫിക് എല്ലാം കുറയും. പക്ഷേ മായി ബേസ് ചെയ്ത്, മായി എയിം ചെയ്ത് പെട്രോളോ ഡീസലോ അടിക്കാൻ പോണവര് പെടും. അതെ, കുറച്ച് തിരിഞ്ഞ് മാഹിയിലുള്ളിലേക്ക് പോകണം. അപ്പൊ നേരിട്ട് നമുക്ക് പമ്പില് ഹൈവേന്ന് പമ്പ് കിട്ടുന്നവര് കിട്ടില്ല. ഇതിലെല്ലാം വന്നാൽ, പമ്പെല്ലാം വന്നാൽ മാഹിന്റെ സ്ട്രെച്ചില്. ഇത് പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മള് വരുന്ന വഴിക്ക് ഒരു വി ജംഗ്ഷൻ ഉണ്ട്, അവിടുന്ന് മംഗലാപുരം പോകുന്ന വഴിയുണ്ട്, കണ്ണൂർ പോകുന്ന വഴിയുണ്ട്. കണ്ണൂർ പോകുന്ന വഴിക്കാണ് ഇത് വരുന്നത്. മംഗലാപുരം പോകുന്ന വഴിക്ക് എപ്പോഴും മാഹി വഴി തന്നെ എപ്പോഴും വിടുന്നവർ. അതിപ്പോ അങ്ങനെയാണ്, അതൊക്കെ ഫുൾ സ്ട്രെച്ചിലായി, ഫുൾ സ്ട്രെച്ചിലായി കഴിഞ്ഞാൽ മാറും എന്ന് എനിക്ക് തോന്നുന്ന. കുറെ എല്ലാം ഒരു ഓർഗനൈസ് ചെയ്ത് വരേണ്ട ഒരു സമയം ഉണ്ടാവും. വേറൊരു കാര്യം കോമഡിയായിട്ട് പറഞ്ഞ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറയുമ്പം, പണ്ട് നമ്മുടെ എൻ്റെ ഉപ്പൻ്റെ ഏട്ടൻ മൂത്താപ്പെല്ലാം ബോംബെയിലിരുന്ന ഫാമിലിയായിട്ട്, അപ്പോൾ ഒരിക്കലും അവരെ മോളെ കല്യാണത്തിന് അവരെ വണ്ടിയെല്ലാമായിട്ട് കൊണ്ട് വന്നു ഡ്രൈവറെല്ലാം വെച്ചിട്ട്. അപ്പോൾ ഡ്രൈവർ ജഗ്ഗുബായി നിന്ന് എനിക്ക് ഓർമ്മ ഉണ്ട്, തടിച്ചിട്ട് വയറിലുള്ള. അപ്പോൾ ജഗ്ഗുമാരി നിന്ന് നമ്മൾ തമാശ പറഞ്ഞു. ജഗ്ഗുബായി ഇവിടെ എത്തിയപ്പം, കണ്ണൂർ കഴിഞ്ഞപ്പോൾ പുള്ളി ഇങ്ങനെ മല്ല വരുന്നുണ്ട്. സാറ് മാഹി എത്തിയപ്പം മൂത്താപ്പനോട് ചോദിച്ചു, സാബ് ഹം ക്യൂ ഗല്ലി സ ജാ റഹേ ഹൈവേ നഹീ പകഡ്തേ. അതായിരുന്നു അവസ്ഥ. അത് കുറെ കാലം മുന്നേ എനിക്ക് ഓർമ്മ ഉണ്ടാകുമ്പോൾ കസിന്റെ കല്യാണം കേട്ടപ്പോ എനിക്ക് തോന്നുന്നു 20 years മേലായിട്ട്. അന്നല്ലേ പിന്നെ കഞ്ചക്ഷൻ കൂടിയില്ലേ, എന്നാലും വലിയൊരു ആശ്വാസം ആണ് ഇത്. ഇനി അങ്ങോട്ടുള്ള ആശ്വാസം ടോളിന്റെ എന്ന് വെച്ചാൽ, ടോള് ഇപ്പൊ ഈ വണ്ടി ഡെമോക്രാണ്ട് ഇതില് ഫാസ്റ്റാഗ് ഇല്ല. അപ്പൊ ഞാൻ സ്വാഭാവികമായിട്ടും ഡബിൾ കൊടുക്കേണ്ടി വരും. അപ്പൊ അതിൽ ഞാൻ അവിടെ എത്തുമ്പോൾ തന്നെ അപ്രോച്ചിന്റെ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ടോളിന്റെ ഫീസിന്റെല്ലാം. വേറെ ട്രക്കെല്ലാം ലൈനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ വായിച്ചപ്പോൾ അതിൽ സിംഗിൾ എൻട്രി, ഡബിൾ എൻട്രി, പിന്നെ മൾട്ടിപ്പിൾ മന്ത്ലി എല്ലാം ഉണ്ട്.
ഞാൻ അവിടെ പറഞ്ഞു നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ പോകണല്ലോ, ഡബിൾ എൻട്രി അല്ലെങ്കിൽ റിട്ടേൺ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. പിന്നെ അതുണ്ടല്ലോ അവിടെ പോകണല്ലോ പറഞ്ഞു, ഇല്ല എന്ന് തന്നെ തർക്കിച്ച് പറഞ്ഞു ആ സ്റ്റാഫ്. എന്നിടത്തു ഡബിൾ ചാർജ് വാങ്ങി, 65 ₹120 വാങ്ങി സ്വാഭാവികം. പക്ഷെ ഞാൻ അവിടെ 250 ഡബിൾ ചാർജിന്റെ 500 കൊടുത്താലും നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ പോവാലോ, നമ്മൾ ഷൂട്ട് ചെയ്യുന്നല്ലേ എന്ന് വിചാരിച്ചു. പക്ഷെ പുള്ളിക്കാരെ സമ്മതിക്കുകയും ചെയ്തില്ല. അത് ആ സ്റ്റാഫിന്റെ പ്രശ്നമാണ്, ഇതിന്റെ കംപ്ലൈന്റ് ആയിട്ട് പറയില്ല. പക്ഷെ ഇതങ്ങനെ എക്സ്പീരിയൻസ്. അപ്പൊ എന്തോന്നാലും നമുക്ക് വിട്ടേക്കാം, കോഴിക്കോട്ടേക്ക്. നിങ്ങൾ വേണമെങ്കിൽ പോയിക്കോ, ഞാൻ ഒരു രണ്ട് റൗണ്ട് കൂടി നിന്ന് അടിച്ചോട്ടെ. അപ്പൊ ഞാൻ അങ്ങനെ പോവാൻ, ബൈക്ക് ഉണ്ടല്ലോ, ബൈക്ക് പോയിക്കോളി. ഈ വെയിലത്ത് നോമ്പും പിടിച്ച് ഒന്ന് കുറച്ച് രണ്ട് റൗണ്ട് അടിക്കാം. അടുത്ത റൗണ്ട് ഞാൻ അടിച്ചോളാം, അടിച്ചോ. ഇതിനകത്ത് ഇരുന്നാലും മതി, ഇത്രയും സമാധാനപരമായിട്ട് ഈ വണ്ടിക്കകത്ത് ഇരിക്കട്ടെ. എനിവേ ദാ കണ്ണൂർ എക്സിറ്റ്, കണ്ണൂർ എയർപോർട്ട് എക്സിറ്റ്, അതെ തലശ്ശേരിക്കുള്ള എക്സിറ്റ് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എങ്ങനെ തോന്നി? റോഡിലിരുന്ന് പോയിട്ടൊന്നുമല്ലല്ലോ, പക്ഷേ റോഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് എന്ത് തോന്നി എന്നുള്ളത് കമന്റിൽ അറിയിക്കുക. ഇത്ര റോഡുകൾ നിങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടോ? അതല്ല, പണ്ട് റെയിൽ ഗതാഗതം വരുമ്പോൾ കേട്ടൊരു സ്റ്റോറി ഉണ്ട്, കേരളത്തിനെ സ്പ്ലിറ്റ് ചെയ്ത് കളിയും, റെയിൽ വന്നാലല്ലോ, എന്നിട്ട് പലരും അന്ന് തിരിച്ചും. പക്ഷെ റെയിൽ വന്നു, ഇന്നിപ്പോൾ നമ്മളെല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ സ്ഥലം പോകുന്നവർക്കെല്ലാം അതൊരു വിഷയമായിരിക്കും, അതുകൊണ്ട് ചിലവർക്ക് അത് ബുദ്ധിമുട്ടും എതിർപ്പിലുണ്ടാവും. പക്ഷെ ഒരു നാളത്തെ ഭാവിക്ക് വേണ്ടിയുള്ളതാണെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി അതല്ല, എൻ്റെ അഭിപ്രായം തെറ്റാണെങ്കിൽ അതും നിങ്ങൾ കമൻറ്റിൽ പറയാം. എന്തായാലും ഈ റോഡ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഭാവി. അപ്പം പറ്റുന്നവരിൽ വന്നിട്ട് ട്രാവൽ ചെയ്ത് നോക്കാം. എന്നാലും അപ്പൊ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട, ഷെയർ ചെയ്യാനും മറക്കണ്ട. ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബാക്കിയുണ്ടെങ്കിൽ അവരും ഉടനെ സബ്സ്ക്രൈബ്. എല്ലാവർക്കും ഈ വീഡിയോ അയച്ചിട്ട് കേട്ടോ, എല്ലാവരും കാണട്ടെ. അവളിപ്പോ നമ്മുടെ നാട്ടിൽ വന്നൊരു പുതിയ റോഡിൽ എല്ലാവരും അറിയട്ടെ, തുറന്നു തന്നെ അറിയട്ടെ. അപ്പൊ ഇനി സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ മറക്കും വേണ്ട, സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് മറക്കരുത്. നമ്മൾ രണ്ട് റൗണ്ട് കൂടെ അടിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകും. അടുത്തവണ കാണുന്നവരെ സ്റ്റേ സേഫ് ആൻഡ് എൻജോയ് വീലിംഗ്.